ദേവാലയത്തിൻ്റെ മുഖപ്പ് പോർച്ചുഗീസ് കാർ നിർമ്മിച്ചതാണ്. ഇതിന് രണ്ട് ആർക്കിടെക്ചറുണ്ട്. ഏറ്റവും മുകളിൽ ഇറ്റാലിയൻ ആർക്കിടെക്ചർ, റോമൻ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സ്ക്വയർ. രണ്ടാമത് താഴെ തെയ്യത്തിൻ്റെ മുഖത്തോടു കൂടിയ ഒരു കേരള ആർക്കിടെക്ചറുമാണ് ചേർത്താണ് ഈ മുഖപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കൊല്ലത്തെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു ദേവാലയ മുഖപ്പാണ് നമുക്ക് തെക്കുംഭാഗത്ത് ദേവാലയത്തിൽ കാണാനായിട്ട് സാധിക്കുക. തെക്കുംഭാഗം വിശുദ്ധയോസേപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൻ്റെ ആദ്യത്തെ നിർമ്മാണം നടന്നിരിക്കുന്നത് AD 1600-കൾക്കും AD 1700-കൾക്കും ഇടയ്ക്കാണ്. 1868-ലാണ് ഇതിനെ ഇടവകയായിട്ട് ഉയർത്തുക. ആദ്യം ഈ ഇടവകയുടെ പേര് മാമുകിൽ എന്നായിരുന്നു. ബിഷപ്പ് കാർലോൺ ആണ് ഇത് ഇടവകയായിട്ട് ഉയർത്തുന്നതും. ആദ്യത്തെ വികാരി അച്ഛൻ ഫാദർ ഡേവിഡ് ഫെർണാണ്ടസുമാണ്. ഈ ദേവാലയത്തിൻ്റെ മുൻഭാഗം അതാണ് പോർച്ചുഗീസുകാരാൽ നിർമ്മിക്കപ്പെട്ടത്. രണ്ടാമത് ഈ ദേവാലയത്തിൻ്റെ ഇരുവശങ്ങളുള്ള ഭാഗങ്ങൾ അത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. 1946 ഫാദർ ഗ്രെഗറി നിർമ്മാണം ആരംഭിച്ചു. 1958 ഫാദർ സിറിൽ മോത്ത അത് പൂർത്തിയാക്കുകയും ചെയ്തു. ഈ ദേവാലയത്തിൻ്റെ രണ്ടാമത്തെ നവീകരണം ആരംഭിക്കുക ബഹുമാനപ്പെട്ട ജോണി വടക്കത്തച്ഛനാണ്. 1997 ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സഫർനോസ് അച്ഛനും ടൈറ്റസ് അച്ഛനും ഇവിടെ സേവനമനുഷ്ഠിച്ചു. 2003 ബഹുമാനപ്പെട്ട സാജു വിൻസെന്റ് അച്ഛനാണ് ഇതിൻ്റെ രണ്ടാമത്തെ നവീകരണം പൂർത്തിയാക്കുക. ആ നവീകരിച്ച ദേവാലയത്തിൻ്റെ ആശീർവാദകർമ്മം ബഹുമാനപ്പെട്ട സ്റ്റാൻ റോമൻ പിതാവാണ് നിർവഹിച്ചത്. മൂന്നാമത്തെ നവീകരണം ആരംഭിക്കുന്നത് 2020 May 23 ലോക്ക്ഡൌൺ ആരംഭിച്ചപ്പോൾ ദേവാലയം ജനങ്ങളില്ലാതായപ്പോൾ ആ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 7 ശേഷം December 23 അഭിവന്യ കൊല്ലം രൂപതാധ്യക്ഷൻ പോൾ ആനമുള്ളിശ്ശേരി പിതാവ് ഇതിൻ്റെ ആശീർവാദകർമ്മം നിർവഹിക്കുകയാണ്. ഇതിൽ പ്രവർത്തിച്ച, പങ്കെടുത്ത, സംഭാവന നൽകി, പ്രാർത്ഥനകൾ നൽകി സഹകരിച്ച എല്ലാവർക്കും നന്ദി. എല്ലാവരെയും ഈ ആശീർവാദ കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.